നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റുവാനുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളുടെ പുറകെയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ തന്നെ മറ്റൊരാൾക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല നേരമെന്നുള്ള തിരിച്ചറിവാണ് നമ്മളിൽ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഇനി നമ്മളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണ് ആ ഒരു പ്രവൃത്തിയിൽ നമ്മൾ പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല ആൾക്കാരും എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വരാറുണ്ട്. അതിൽ ചില ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് വാഹനം ഓടിക്കുന്ന ഒരു സമയത്ത് മറ്റൊരാൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു പറയുന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയത്തില്ലാത്ത ഒരു കാര്യം നിങ്ങൾ പഠിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ആ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം കൂടുതൽ ശ്രദ്ധ നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും നമുക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കത്തില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ഫംഗ്ഷന് പോകുന്ന സമയത്ത് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാറുള്ളത്. നമ്മൾ അവിടെ ചെല്ലുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ചിന്ത നിങ്ങളിൽ വന്നാൽ വളരെ റോങ് ആണ്. ഒരു കാരണവശാലും അങ്ങനെയില്ല. നമ്മളെ പരിചയമുള്ളവർ നമ്മളെ കാണുന്നു, പുഞ്ചിരിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, വർത്തമാനം പറയുന്നു, അവർ പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ ഏറ്റവും ആദ്യം മാറ്റിവെക്കുക. നമ്മുടെ വെറും റോങ് ആയിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് അതെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ ഈ തരത്തിലുള്ള ചിന്തയുള്ളവർക്കുള്ളൊരു പ്രശ്നമാണ് മറ്റൊരാൾ നമ്മളെ കളിയാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും പ്രയാസമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഗുണങ്ങളും നമ്മുടെ കുറവുകളും സ്വയമായിട്ട് മനസ്സിലാക്കിയാൽ മറ്റൊരാൾ കളിയാക്കിയാൽ നമ്മൾക്ക് അതിൽ കൂടുതൽ ഫീലിംഗ്സ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നാലഞ്ച് പേര് കൂടി നിൽക്കുന്ന ഒരിടത്ത് മറ്റൊരാൾ നമ്മളെ കളിയാക്കുന്നു, അവിടെ കളിയാക്കുമ്പോൾ തീർച്ചയായിട്ടും മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് കളിയാക്കുന്ന ആളെയാണ്, കളിയാക്കപ്പെടുന്ന ആളെയല്ല. ആ കളിയാക്കപ്പെടുന്ന ആൾ ഒരു പക്ഷെങ്കിൽ ചെറിയ പുഞ്ചിരിയോടെ ആ കളിയാക്കലെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. തീർച്ചയായിട്ടും അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വിലയിരുത്തുന്നത് ആ കളിയാക്കുന്നയാളെക്കുറിച്ചായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കളിയാക്കലുകളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ സ്വയമായിട്ട് നമ്മളുടെ ഗുണങ്ങളും നമ്മളുടെ കുറവുകളും സ്വയമായിട്ട് നമ്മൾ തിരിച്ചറിയുക. തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ടാകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാലും മറ്റൊരാൾക്ക് നമ്മളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുവാനോ അല്ലെങ്കിൽ എപ്പോഴും പറയുവാനോ അല്ല നേരം. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളതല്ല ചിന്ത. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിജയങ്ങൾ നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ കളിയാക്കലും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോയവർ മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.